Hi friends, ellavarkkum 5th class le mathematics class lekku swagatham. Nammude video aadyamayittu kaanunnavaraanengil channel onnu subscribe cheya, like cheya, ningalude matte kootukarilekkum kude onnu share cheya. Ee video il English medium, Malayalam medium ulpeduthittunde. Appo nammal 4th paadamaanu padikkunnathu vrittangal, unit 4 circles. Ee nammal padicha kaaryangal ellam thanne aadyame onnu parayam. Compass inde muna oru sthalathu kuttunnu. Compass alpam onnu vidarthi vrittam varaikkunnu appo engeneyanu vrittam varakkendathu ennaanu kazhinja class il nammal padichathu alle fix the pointed end of the compass at one spot and then the compass around vrittam varaikkumbol compass inde muna kuttunna bindu aanu vrittathine kendram ennu parayunnathu this fixed point is called the center of the circle കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലത്തെ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നു ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ടു ദി സർക്കിൾസ് ഈസ് കോൾഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന വരയ്ക്കാണ് ഏറ്റവും നീളം കൂടുതൽ ഈ വരയെ വൃത്തത്തിന്റെ വ്യാസം എന്നാണ് പറയുന്നത് ദ ലൈൻസ് ത്രൂ ദി സെന്റർ ആർ ദി ലോങ്ങസ്റ്റ് സച്ച് എ ലൈൻ ഈസ് കോൾഡ് എ ഡയമീറ്റർ ആരത്തിൻ്റെ രണ്ട് മടങ്ങാണ് വ്യാസം വ്യാസം ഈക്വൽ 2 × ആരം വ്യാസത്തിൻ്റെ പകുതി ആരവും ദസ് ഡയമീറ്റർ ഈസ് ട്വൈസ് ദ റേഡിയസ് ഓർ റേഡിയസ് ഈസ് ഹാഫ് ദി ഡയമീറ്റർ ഡയമീറ്റർ ഈക്വൽ 2 × റേഡിയസ് മെഷേഴ്സ് ദ ഡയമീറ്റർ ഓഫ് ദിസ് സർക്കിൾ ചിത്രത്തിലെ വൃത്തത്തിൻ്റെ ആരം അളന്ന് കണ്ടുപിടിക്കൂ മെഷർ ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ ചിത്രം അപ്പോൾ ഇത് നിങ്ങൾ സ്കെയിൽ കൊണ്ട് അളന്ന് കണ്ടുപിടിക്കണം ഇനി ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ രണ്ടാമത്തെ ചോദ്യം 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക കേന്ദ്രത്തിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദു ഈ വൃത്തത്തിനകത്താണോ പുറത്താണോ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ഇഫ് എ പോയിന്റ് ഈസ് 5 സെന്റിമീറ്റേഴ്സ് അവേ ഫ്രം ദി സെന്റർ വുഡ് ഇറ്റ് ബി ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദിസ് സർക്കിൾ അപ്പോൾ നമ്മൾ ആദ്യ സ്കെയിലിൽ 5 സെന്റിമീറ്റർ അളവെടുക്കുക അപ്പോൾ ഇതുപോലെയാണ് 5 സെന്റിമീറ്ററിൻ്റെ ഒരു വൃത്തം വരയ്ക്കേണ്ടത് ഇവിടെ രണ്ടാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് 3 സെന്റിമീറ്റർ ആരമുള്ളൊരു വൃത്തം വരച്ച് 5 സെന്റിമീറ്റർ അതിൻ്റെ അകലെയുള്ളൊരു ബിന്ദു ഈ വൃത്തത്തിനകത്താണോ പുറത്താണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ 3 സെന്റിമീറ്റർ എടുത്തു അപ്പോൾ തീർച്ചയായും അത് പുറത്താണ് ഓൾ സർക്കിൾസ് ഇൻ ദി പിക്ചർ ബിലോ ആർ ഓഫ് ദി സെയിം റേഡിയസ് ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ള എല്ലാ വൃത്തങ്ങളുടെയും ആരം തുല്യമാണ് Can you draw this in your notebook with circles of radius 3 cm? വൃത്തങ്ങളുടെ ആരം 3 സെന്റിമീറ്റർ ആക്കി ഈ ചിത്രം നോട്ട് പുസ്തകത്തിൽ വരയ്ക്കുക അടുത്തത് നോക്കാം ചിത്രത്തിൽ കാണുന്ന മട്ടം ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലങ്ങളിൽ എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്താം ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങളുണ്ട് യൂസിംഗ് എ സെറ്റ് സ്ക്വയർ ആസ് ഇൻ ദിസ് പിക്ചർ ഹൗ മെനി ഈക്വലി സ്പേസ്ഡ് ഡോട്ട്സ് ക്യാൻ ബി മാർക്ക്ഡ് ഓൺ ദി സർക്കിൾ ദീസ് ആർ ജോയിൻഡ് ടു മേക്ക് എ പോളിഗൺ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ് അപ്പോൾ ഇതാണ് ഈ ചിത്രം അപ്പോൾ എത്ര ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നത് എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ 1, 2, 3, 4, 5, 6 ബിന്ദുക്കളാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന രൂപം അടുത്ത് നോക്കാം ഈ മട്ടം ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലങ്ങളിൽ എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്താം ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ചിത്രം ഇനി എത്ര ബിന്ദുക്കളാണ് 1, 2, 3, 4, 5, 6, 7, 8 അപ്പോൾ ഇതാണ് ഇത് യോജിപ്പിച്ച് കിട്ടുന്ന ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന രൂപം മട്ടങ്ങളുടെ വിവിധ മൂലകൾ ഉപയോഗിച്ച് 24 വശങ്ങളുള്ള ഒരു രൂപം വൃത്തത്തിൽ വരയ്ക്കൂ യൂസ് എ സെറ്റ് സ്ക്വയർ ടു ഡ്രോ എ 24 സൈഡ്സ് പോളിഗൺ വിത്ത് എ സർക്കിൾ
എങ്ങനെയാണ് വരക്കുന്നത്? അപ്പൊ ഇതുപോലെ നിങ്ങൾ 24 വശങ്ങളുള്ള രൂപം വൃത്തത്തിൽ വരക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.